നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ തോരനാണ്. അതിനുവേണ്ടി ഞാൻ 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്രഷർ കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിത് പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 വിസിൽ വരുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഒതുക്കി എടുത്തോണ്ട് വരാം. നന്നായിട്ട് അരക്കണ്ട, ഒന്ന് ഒതുക്കി എടുത്താൽ മതി. ഞാൻ ആ തേങ്ങ മുഴുവനും ഇതുപോലെ ഒതുക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ആ ചിക്കൻ മുഴുവനും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആളാക്കാവേ. ഞാൻ ആ ചിക്കൻ മുഴുവൻ വേവിച്ച് കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാൻ എടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ചോറുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 10-35 എണ്ണം ഉണ്ട്, അത് ചെറുതായി നീളത്തി അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കുക. ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അത് നോക്കി വേണം നിങ്ങൾ തയ്യാറാക്കാൻ. 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ അരച്ച കൂട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം. ഈ ചിക്കൻ തോരൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. എല്ലാ കൂട്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. പൊടി പൊടിയായി അരിഞ്ഞു വെച്ചിട്ടില്ലേ, ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ചിക്കൻ തോരനാണ്. നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഇതൊക്കെ തയ്യാറാക്കിയിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, പിന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഓൾ.